شهر القرآن الله قرآن അവതരിപ്പിച്ച മാസമാണ് അല്ലാഹുവിന്റെ കലാമാണ് നമ്മൾ എവിടുക്കാ പോണത് ഈ പരിസരത്ത് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് തറാവി നിസ്കരിക്കുന്ന പള്ളി ഏതാ അവിടെ പോയാൽ കുഴപ്പമില്ല 20 അക്കത്ത് തറാവി തട്ടി മുട്ടി ഒപ്പിച്ച് ഞാൻ സ്വർഗത്തിന്റെ നടുകണ്ടായി എന്ന് വിചാരിച്ച് നടക്കാം നമ്മള് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കേൾക്കണം അത് പാരായണം ചെയ്യണം അതിന്റെ ആശയം അറിയണം എന്നിട്ട് ആ ഖുർആനിലെ കുഞ്ഞു ചേർന്ന് നിൽക്കണം പരിശുദ്ധമായ റമളാൻ ഖുർആൻ ഇറക്കിയ വിലാസമുള്ള മാസമാണ് റമളാൻ ഈ റമളാനിനെ ഒന്ന് അനുഗ്രഹത്തോടെ ഏറ്റെടുക്കണേ ഷഹ്റുൽ ഖിയാം വശഹ്റു ഖിറാഅത്തിൽ ഖുർആൻ വശഹ്റുൽ ഖിയാം രാത്രിയിൽ നിന്ന് നിസ്കരിക്കേണ്ട മാസമാണ് റമളാൻ മെനങ്ങാന്ന് ഞാൻ പറഞ്ഞു റമദാൻ മാസത്തിലെങ്കിലും നമ്മുടെ ഭക്ഷണമൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണം നമ്മുടെ ഭക്ഷണത്തിന്റെ ഒരു ക്രമീകരണം വരുത്തണം നമ്മുടെ ഷുഗറും പ്രഷറും ഒന്നും ഇപ്പൊ റമദാൻ കൊണ്ടൊന്നും മാറണില്ല കാരണം എന്താ റമദാൻ മാസമാകുക എന്നിട്ട് നന്നായിട്ട് ഭക്ഷണം കഴിക്കുക മാന്യമായ ഭക്ഷണം ആവശ്യമായ അളവിൽ വേണം ചില ആളങ്ങളോട് നന്നായി ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ തറാവി നിസ്കരിക്കാൻ വയ്യ മിനിങ്ങാന്ന് ഞാൻ ഹദീത് വായിച്ചു അങ്ങനെ പള്ള ഓവറായി നിറന്ന് നിറഞ്ഞാൽ പിന്നെ ആരാധനയ്ക്ക് മടുപ്പ് വരും നിസ്കരിക്കാൻ മടി വരും ഇല്ല അങ്ങനെയുള്ള ഭക്ഷണ രീതിയല്ല ഹബീബായ സയ്യിദുന റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അറിയുമോ പ്രിയമുള്ളവരെ എനിക്കും എന്റെ ബിലാലിനും ഒരു മാസം കഴിക്കാനുള്ള ഭക്ഷണം ബിലാൽ എന്നവരുടെ കക്ഷത്തിന്റെ ഉള്ളിൽ ഒതുങ്ങുന്ന ഒരു പൊതി മാത്രമായിരുന്നു രണ്ട് ദിവസം അടുപ്പിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വീട്ടിൽ അടുപ്പ് പുകഞ്ഞിട്ടില്ല ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ല അഥവാ ഒരു നേരത്തെ ആവശ്യമായ അളവിലുള്ള ഭക്ഷണം പൂർണ്ണമായി കഴിച്ചിട്ടില്ല എപ്പോഴെങ്കിലും ഒക്കെ കൂട്ടത്തിൽ ഇരുന്നുള്ള ഭക്ഷണത്തിലല്ലാതെ ഇമാം തിർമിദിയുടെ നിവേദനം അല്ലാതെ വീട്ടിൽ ഉണ്ടായിട്ടില്ല ഏറ്റവും വില കുറഞ്ഞ കാര്യക്കെങ്കിലും നിബിധങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് മതിയായതുണ്ടായിരുന്നോ വീട്ടിൽ ഇല്ല ഉണ്ടായിരുന്നില്ല എന്തേ മദീനത്ത് ചോദിച്ച സ്വഹാബ കൊണ്ട് കൊടുക്കൂലേ എന്തേ അള്ളാഹുവോട് ചോദിച്ച നേരിട്ട് ഭക്ഷണം കൊടുക്കൂലേ എല്ലാം ഉണ്ട് നമ്മളിവിടെ മാതൃകയുടെ നായകരായ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കാണിച്ചു തരികയാണ് അതുകൊണ്ട് നിങ്ങൾ നല്ല ഒരു നിയന്ത്രണം വേണം നിങ്ങളുടെ കയ്യിലൊക്കെ ഇതുപോലെ ഒരു നോട്ടീസ് കിട്ടും ഇത് വീട്ടിൽ കൊണ്ടുപോയിട്ട് വായിച്ചാലും മതി ഇതിലുണ്ട് ഞാൻ മിനിയാന്ന് സൂചിപ്പിച്ചതുപോലെ ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാത്ത പാവങ്ങളായ വെസ്റ്റ് ബംഗാളിലെയും ബീഹാറിലെയും ഒഡീഷയിലെയും അസാമിലെയും ഡൽഹിയിലെ ചേരി പ്രദേശങ്ങളിലൊക്കെ പാവങ്ങൾക്ക് ഒരാൾക്ക് നോമ്പുതറ കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അത് കൊടുക്കുക പത്താക്ക് പറ്റുമെങ്കിൽ കൊടുക്കുക നിങ്ങളുടെ കുട്ടികൾക്ക് പെരുന്നാളിന് പുടവ എടുക്കാൻ നേരം ഒരു 500 രൂപ ഒന്ന് മാറ്റിവെക്കുക ബംഗാളിലെ ഒരു കുട്ടിക്ക് പുടവ കൊടുക്കുക ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ വഴുതിന് പറയുമ്പോ അവിടെയുള്ള പാവങ്ങൾക്ക് 1.5 ലക്ഷം രൂപയ്ക്ക് വീട് വെച്ചു കൊടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു അൽഹംദുലില്ലാ ഇപ്പൊ നമ്മള് 4 വീടുകൾ അവിടെ വെച്ചു കൊടുത്തു 1.5 ലക്ഷം രൂപയോ 1.40 ലക്ഷം രൂപയൊക്കെ വീട് നിങ്ങളെ വീട്ടിലെ ബാത്റൂമിന് 1.5 ലക്ഷം രൂപയായിട്ടുണ്ടാവും നമ്മുടെ അൺഹെൽത്തി ക്ലോസറ്റിന് മാത്രം 50,000 രൂപയാണ് അൺഹെൽത്തി ക്ലോസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ അങ്ങനെയാണ് ആരോഗ്യമുള്ളവർ ഉപയോഗിക്കുന്നത് ഇന്ത്യൻ സ്റ്റൈൽ അല്ലെങ്കിൽ ഏഷ്യൻ സ്റ്റൈൽ ആരോഗ്യമില്ലാത്തവർക്ക് ഉപയോഗിക്കാനുള്ളതാണ് യൂറോപ്യൻ ക്ലോസറ്റ് എന്ന് നമ്മൾ പറയണ പറയണ അത് ആരോഗ്യമില്ലാത്തവരില്ല നമ്മൾ ആരോഗ്യമില്ലാന്ന് ആദ്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞ് വീട്ടിലല്ലാതെ സ്ഥാപിച്ചു അപ്പൊ അതിന് തന്നെ 50,000 രൂപ 40,000 രൂപയൊക്കെ വില ഉള്ളതാണ് നമ്മൾ വാങ്ങി അപ്പോ 1.5 ലക്ഷം രൂപയുടെ വീടങ്ങനെ ഉണ്ടാവും കാരണം ആ നാട്ടിലെ ഏറ്റവും നല്ല വീടാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണ ഈ വീട്
രണ്ട് റൂം ഒരു ചെറിയ കോലായും ഷീറ്റിട്ട് കൊടുക്കും അവർക്ക് പെരുന്നാളാ. അങ്ങനത്തെ വീടുണ്ടാക്കി കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോ അൽഹംദുല്ല കഴിഞ്ഞ വർഷം ഈ വേദിയിൽ നിന്ന് ഏറ്റെടുത്ത ഒരു രക്ഷിതാവ് അൽഹംദുല്ല ഞാനത് നിയ്യത്താക്കിയത് മുതൽ അല്ലാഹു തആല എനിക്ക് ബർക്കത്ത് ചെയ്തു എന്നുള്ള സന്തോഷം ഇന്ന് എന്നോട് പറഞ്ഞു. അത് നിർമ്മിക്കാനുള്ള സംഖ്യയും അതിന്റെ ആദ്യ ഭാഗം എന്നെ ഏൽപ്പിച്ചു. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഞങ്ങളിപ്പോ ഈ കഴിഞ്ഞ യാത്രയിൽ പോയപ്പോ ഒരു വീടിന് നടക്കലിട്ട കഥ അബ്ദുള്ള ഹാജിക്ക് നേരിട്ടറിയാം. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഈ റമദാനിൽ കുറെ നോമ്പോറ കൊടുക്കണം, നിങ്ങൾ സംഘടിപ്പിക്കണം, ഈ ഒരു നോട്ടീസ് നിങ്ങളുടെ കയ്യിൽ കിട്ടും, നിങ്ങൾ മടക്കി കീശയിൽ വെക്കുക, വീട്ടിൽ കൊണ്ടുപോയിട്ട് സ്വന്തം ഇരുന്ന് വായിക്കുക, ആലോചിക്കുക. എനിക്കെന്റെയും കുടുംബത്തിനും പെരുന്നാൾ പുടവ എടുക്കുമ്പോ ഒരു പുടവയ്ക്കുള്ള പൈസ ഏതോ ബംഗാളിലെ ബീഹാറിലെ പാവപ്പെട്ട ഗ്രാമത്തിലെ ഒരു കുട്ടിക്ക് കൊടുത്താലോ ഒരു ഉമ്മക്ക് കൊടുത്താലോ എന്ന് നിയത്ത് ചെയ്ത് ആ ഉദ്ദേശിക്കുന്നത് ഈ കോണ്ടാക്ടിൽ നിങ്ങൾ എത്തിച്ചു തന്നാൽ നമ്മൾ നേരിട്ട് അവിടെ എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനം നമ്മുടെ പെയ്ഡ് സ്റ്റാഫുകൾ അവിടെ ബംഗാളിലും ബീഹാറിലും എല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. അവരവിടെ എത്തിച്ചു കൊടുക്കും. അല്ലാഹു തആല ഒരുപാട് പാവങ്ങളുടെ കണ്ണീരൊപ്പാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ അടുക്കൽ വരുന്ന ആളുകൾക്കൊക്കെ അല്ലാഹു വിഷമം മാറ്റി കൊടുക്കാനുള്ള വഴി നമ്മുടെ കയ്യിൽ തരട്ടെ. ഇപ്പൊ ഈ ഒരാഴ്ചയിൽ ഞാൻ വലിയൊരു പ്രയാസത്തിലാണ്. അതിപ്പോ നിങ്ങളോട് സംഭാവന തരാനല്ല, ആരെങ്കിലും അത് മനസ്സിൽ അടയാളപ്പെടുത്തിയിട്ട് ചിലപ്പോ ലോകത്തിന്റെ ഏതോ ദിക്കിൽ നിന്ന് കേൾക്കുന്നവരായിരിക്കും. അഹ്ലുബൈത്തിൽപ്പെട്ട ഒരു ഉമ്മ എന്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു, ഞാനും രണ്ട് പെൺമക്കളും ഉള്ളൂ, വാടക വീട്ടിലാണ്, വാടക കൊടുക്കാൻ പോലും സംഖ്യയില്ല, എവിടെങ്കിലും ഒരു 5 സെന്റ് ഒരു വീടും കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു, അവരോട് എനിക്ക് ഒന്നും സഹായിക്കാൻ കഴിഞ്ഞിട്ടില്ല, എവിടെങ്കിലും ഒക്കെ പറയാം, കിട്ടുന്നത് എത്തിക്കാന്ന് പറഞ്ഞു. പിന്നെ ആ ഉമ്മ വിളിച്ചു, അതെ എവിടെങ്കിലും എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? വാടക കൊടുക്കാൻ പോലും എന്റെ കയ്യിലില്ല, ഈ ലോകത്ത് എവിടെങ്കിലും ഒരു 5 സെന്റും ഒരു വീടും കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾക്കൊന്ന് മനസ്സമാധാനത്തോടെ ജീവിക്കായിരുന്നു എന്ന് അഹ്ലുബൈത്തിലെ ഒരു ഉമ്മ പറഞ്ഞു. ആ സങ്കടം ഇങ്ങനെ മനസ്സിൽ കൊണ്ടടക്കുമ്പോഴാണ് ഇന്നൊരു സയ്യിദ് എന്നോട് പറഞ്ഞു, ആ വന്നിട്ട് ഒരു തങ്ങൾ പറഞ്ഞു, ഇതുപോലെ ഒരു വീടില്ല, ഞങ്ങൾക്ക് താമസിക്കാൻ വളരെ പ്രയാസത്തിലാണ്, ആളുകളോട് ഇറങ്ങി ചോദിക്കാനും മനസ്സില്ല, അതുകൊണ്ട് നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്ന ആളാണല്ലോ, അതുകൊണ്ട് ആരോടെങ്കിലും പറഞ്ഞിട്ട് ഒരു 5 സെന്റ് ഒരു വീടും ഉണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടായാൽ അദ്ദേഹത്തോട് കഴിയൂല എന്ന് പറയാൻ നമുക്ക് കഴിയൂല. കാരണം ഹബീബായ തങ്ങളോട് ചോദിക്കുമ്പോ ആരോടും ഇല്ലെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ തങ്ങളുടെ മതിൽ പറയുന്ന നമുക്ക് ഒറ്റക്ക് തന്നെ ഇല്ലാന്ന് ഒറ്റ എനിക്ക് പറയാൻ പറ്റുമോ? നമ്മുടെ കയ്യിൽ ഒന്നും അവർക്ക് കൊടുക്കാൻ യഥാർത്ഥത്തിൽ സാഹചര്യം അനുകൂലമല്ല, പക്ഷേ ഖാലിഖായ റബ്ബ് സഹായിച്ചാൽ അവർക്ക് കൊടുക്കാൻ പറ്റും. എന്റെ ശബ്ദം കേൾക്കുന്ന ആളുകൾ ചിലപ്പോ ഈ ജില്ലയിലുള്ളവർ, ഒരു 10 സെന്റ് സ്ഥലം, എന്റെ പറമ്പ് 1 ഏക്കറുണ്ട്, 2 ഏക്കറുണ്ട്, ഒരു 10 സെന്റ് അദ്ദേഹത്തിന് കൊടുക്കാമെന്ന് നിയ്യത്ത് ചെയ്ത് മനസ്സിൽ കരുതാൻ പറ്റുന്ന നിയത്തിൽ അവിടെ വെക്കുക, വിളിക്ക, ആളെ ഞാൻ പ്രൈവറ്റ് ആയിട്ട് അവിടെ എത്തിച്ചു തരാം, അവിടെ ഒരു വീട് വെക്കാൻ നമുക്കൊക്കെ സഹായിച്ചു കൊടുക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിൽപ്പെട്ട ഒരു പേര കുട്ടിക്ക് ഒരു വീട് വെച്ചു കൊടുക്കാൻ നമുക്ക് പറ്റിയാൽ ഇതുപോലുള്ള സൗഭാഗ്യം വേറെ ഉണ്ടോ? ഇതുപോലെ എത്രയോ ആളുകളുടെ കണ്ണീരുകൾ അത് കാണുമ്പോ വെറുതെ മടങ്ങാൻ നമുക്ക് കഴിയില്ല. ഒരുപാട് ആളുകൾക്ക് ഖൈർ എത്തിച്ചു കൊടുക്കാൻ നമുക്ക് തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. നമ്മളെയൊക്കെ അല്ലാഹു തആല തന്ന നിഅമത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു നമുക്ക് തന്ന നിഅമത്തുമ്മലാണല്ലോ നമ്മൾ ഈ പവറിൽ കഴിയുന്നത്. അതൊരു രോഗം കൊണ്ട് പിൻവലിച്ചാൽ നമ്മുടെ പത്രാസ് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് അല്ലാഹു ആകുന്ന രാജാതിരാജനോട് ശുക്ർ ചെയ്ത് ഏക്കറകണക്കിന് ലാൻഡുള്ള ആളുകൾ ചിലപ്പോ അത്യാവശ്യമല്ലാത്ത കാര്യങ്ങൾക്ക് പലതും ചെലവഴിക്കുന്നവരുണ്ടാകാം. അങ്ങനെയുള്ളവർ ആരെങ്കിലും ഏതെങ്കിലും ദുനിയാവിൽ നിന്നെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഈ ജില്ലയിലും പരിസരത്തുമാണ് രണ്ടാമത് പറഞ്ഞ കേസിന് ഒരു 10 സെന്റ് കിട്ടിയാൽ ഉപകാരപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറായ കാര്യങ്ങൾക്ക് കാരണക്കാരാവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ശഹ്റു സിയാം വ ശഹ്റു തിലാവത്തിൽ ഖുർആൻ ശഹ്റുൽ ഖിയാം, നിന്ന് നിസ്കരിക്കാനുള്ള രാത്രികളാണ്, അല്ലാഹുവോട് കണ്ണീരൊലിപ്പിച്ച് സ്വർഗം ചോദിക്കാനുള്ള രാത്രികളാണ്. രാജാതിരാജനായ റബ്ബ് പറയുന്ന സ്വർഗം നിങ്ങൾ ചോദിച്ചോ ഞാൻ തരാന്, ചോദിക്കാൻ നമുക്ക് നേരമില്ല, എന്തൊരു നഷ്ടക്കാരാണ് നമ്മൾ. പ്രിയമുള്ളവരെ, ഈ ലോകത്ത് നീ ഒരു 100 കൊല്ലം ജീവിച്ചാലും ആ 100 കൊല്ലത്തെ ജീവിതം കഴിഞ്ഞു, ഇല്ല 80 വയസ്സാകുമ്പോഴേക്ക് ആളുകൾക്ക് മടുപ്പ് തുടങ്ങും. ഇപ്പൊ 60-70 വയസ്സാകുമ്പോ തന്നെ ജീവിതം മടുക്കുന്ന ആളുകളാണ്. 80 വയസ്സായാൽ
എൺപത് വയസ്സായ പിന്നെ റിവേഴ്സ് ഗിയറിലാണ്, പിന്നെ എങ്ങനെയെങ്കിലും നല്ല നിലക്കണ്ണു മരിച്ചു കിട്ടിയാ മതി. മോനെ, കഴിഞ്ഞ കൊല്ലം വരെ എന്തിനാണ് ഇവിടെ മൽപ്പിടുത്തം നടത്തിയത്? ദുനിയാവിന്റെ പണം മുഴുവനും അടച്ചു കൂട്ടിയാലും മതിയാവാത്ത മത്സരം നടത്തി. ദുനിയാവ് നിന്റെ കൂടെ വന്നിട്ടില്ല, ഇവിടെ മാന്യമായി ജീവിക്കണം. നിന്റെ ഇഷ്ടം മുഴുവനും ദുനിയാവിന് കൊടുക്കണമെന്നല്ല, മറിച്ച് മാന്യമായി ജീവിക്കണം, ആളുകളെ ആശ്രയിക്കാതെ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് നല്ല കാര്യത്തിന് വിനിയോഗിക്കാനുള്ളതാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ അധ്യായത്തിൽ ഞാനൊന്ന് വായിച്ചുകൊണ്ട് ഞാൻ എന്റെ സംഭാഷണം നിർത്തുകയാണ്. ഇന്നൊരു സ്ഥലത്ത് പല സ്ഥലങ്ങളിലും എഴുതി വെച്ചിട്ടുണ്ട്, ഭിക്ഷാടന നിരോധന മേഖലയെന്ന്. പിന്നെ പാവങ്ങൾ എവിടെ? യാചകർക്ക് പ്രവേശനമില്ല. നിന്റെ ബോർഡ്, നിന്റെ ഗേറ്റിലെ ബോർഡ് വെക്കാൻ ആരുടെ അധികാരം? നിന്റെ വീടിന്റെ ഗേറ്റിൽ യാചകർക്ക് പ്രവേശിക്കേണ്ടാണ്. ബോർഡ് വെക്കാൻ ആരാണ് അനുമതി നൽകിയത്? പിന്നെ പാവങ്ങൾ എങ്ങോട്ട് പോകും? ഉള്ളവന്റെ വീട്ടുപടിക്കലേക്കല്ലാതെ. ഏതോ നാലാളുകൾ വഞ്ചിച്ചതിന്റെ പേരിൽ അർഹതയുള്ളവർക്ക് പോലും കടന്നു വരാൻ നിന്റെ കവാടം തുറന്നില്ലെങ്കിൽ, ആരോരും ചോദിക്കാതെ കടന്നു വരുന്ന മലക്കുൽമൗത്ത് ഗേറ്റ് തുറന്നു കൊടുക്കുന്നു വേണ്ട. അല്ലാഹുവിന്റെ ശിക്ഷകൾ നമ്മുടെ പ്രളയത്തിന് മുമ്പ് പല നാട്ടിലും ഏതോ ഒന്ന് രണ്ട് യാചകന്മാരോ ബംഗാളികളോ അവിടെ ഇവിടെ കയറിയതിന് കാടടച്ചു വെടി. യാചന നിരോധന മേഖല വാട്സപ്പ് കൂട്ടായ്മ എവിടെ നിന്ന് കിട്ടി? അങ്ങനെ ബോർഡ് വെക്കാൻ പിന്നെ ഇല്ലാത്തവൻ എങ്ങോട്ട് പോകും? നിന്റെ വീട്ടുപടിക്കൽ വരുന്ന എല്ലാവരും അർഹതപ്പെട്ടവരല്ലേ? ചില മാന്യതയുള്ളവർ വരാതിരിക്കും, ചിലർ ഗതി കെട്ടിട്ട് വരും. അവരുടെ പിന്നാലെ നീ ഒന്ന് പോയി സഞ്ചരിച്ച് നോക്കണം, അപ്പോഴാണ് അറിയാറില്ല. അല്ലാഹു എനിക്ക് തന്നെ നിയമത്തിൽ ആർ സി സിയിലേക്ക് ചെല്ലുമ്പോ മരണത്തിന്റെ ഡേറ്റ് കാത്തു കിടക്കുന്ന ആയിരക്കണക്കിന് രോഗികളെ കാണാം. അതിൽ എന്റെ പ്രായക്കാരുണ്ട്, നിങ്ങളുടെ പ്രായക്കാരുണ്ട്, ഇവിടെയുള്ള എല്ലാവരുടെയും പ്രായക്കാർ. എന്തേ ഇപ്പൊ നമ്മളിങ്ങനെ നിൽക്കുന്നത്? അല്ലാഹുവിന്റെ ഔദാര്യം മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. ഞാനൊരിക്കൽ ആർ സി സിയിൽ പോയി ചെറുപ്പക്കാരനെ കണ്ട്, ഭക്ഷണം കഴിക്കാൻ കഴിയണില്ല, അമ്മ അപ്പുറത്തുനിന്ന് തേങ്ങുന്നുണ്ട്. ഇറങ്ങിയപ്പോ എനിക്ക് ആ ബൈസ്റ്റാൻഡർ ആയ ആളോട് പറയാൻ തോന്നിയത്, നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ ആംബുലൻസിന്റെ ഡ്രൈവർ ഉണ്ട്. പെട്ടെന്ന് എനിക്ക് തോന്നി ഒരു രോഗിയെ കണ്ടിട്ട് ഇറങ്ങുന്നു പറഞ്ഞ ആംബുലൻസിന്റെ ഡ്രൈവറെ കഴിച്ച് അയാൾ പൊളിച്ചു പോലോ. ഞാൻ പറഞ്ഞു വല്ല ബ്ലഡോ ആവശ്യം ഉണ്ടെങ്കിലോ വല്ല എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാൻ ഇന്ന ആളുണ്ട് എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ, ഖാദിസിയക്ക് കീഴിൽ എല്ലാ ദിവസവും ആവശ്യമുള്ളവർക്ക് ഉച്ചഭക്ഷണം കൊടുക്കാനുള്ള സംവിധാനം ആർ സി സിയുടെ മുമ്പിൽ ഒരു ഓഫീസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എസ് വൈ എസ് കീഴിലുള്ള സാന്ത്വനം സെന്റർ ഇൻഷാല്ലാ ഉദ്ഘാടനം ചെയ്യാൻ പോവാ. അത് നിങ്ങളുടെ ഒക്കെ സംഭാവന ഉണ്ടാവും, അല്ലാഹു കബൂൾ ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള പാവങ്ങളൊക്കെ പിന്നെ എവിടെ പോകണം? ഒരു ആറേഴ് വർഷം മുമ്പ് പെരുന്നാളിന്റെ അന്ന് ഒരു പൊതി ചോറും കൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ മുറ്റത്ത് 500 പൊതി ചോറും കൊണ്ടാണ് ഞങ്ങൾ പോയത്. പെരുന്നാളിസ്കാരങ്ങൾ നേരെ കുറച്ച് പാവങ്ങൾക്ക് ചോറ് കൊടുക്കാൻ ഞങ്ങൾ കുറച്ചാൾ തീരുമാനിച്ചിട്ട് പോയതാ. അന്ന് ഇതിന്റെ വ്യാപ്തി ഒന്നും അറിയില്ല. അപ്പോ ഒരു ഉമ്മ വന്നിട്ട് ഒരു പൊതി ചോറ് വാങ്ങിയിട്ട് നിങ്ങൾ കരയാണ്. ബംഗാളിലെ കഥയല്ല, ബീഹാറിലെ കഥയല്ല, ഉഗാണ്ടയിലെ കഥയല്ല, ആഫ്രിക്കയിലെ കഥയല്ല, നമ്മുടെ തലസ്ഥാനമായ തിരുവനന്തപുരത്തെ കഥയാണ് ഞാൻ പറയുന്നത്. ഒരു തട്ടമിട്ട ഒരു ഉമ്മ എന്റെ കയ്യിൽ നിന്ന് പൊതിച്ചോറ് വാങ്ങി, എന്നിട്ട് അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ദ്വാരോനെ, മോനെ ഈ പെരുന്നാളിന്റെ അന്നൊരു പൊതിച്ചോറ് തരാൻ മോനെ പറ്റിയത്. കാരണം 21 ദിവസമായി ഒരു ഭക്ഷണം കഴിച്ചു. അപ്പോ ഒരു മൊയല്യം അതിന്റെ അടുത്തുകൂടി വന്നിട്ട് ചോദിക്കാം, എനിക്ക് ടോക്കൺ കിട്ടിയിട്ടില്ല, ഒരു പൊതിച്ചോറ് തരോ. വേറെ ഒരു മാതാവ് ഒരമ്മ തിരുവനന്തപുരത്തുള്ളതാ, അവര് പറഞ്ഞു എനിക്ക് ടോക്കൺ ഇല്ല, എന്റെ അപ്പി അപ്പി എന്ന് പറഞ്ഞ കുട്ടിക്ക് അവിടെ പറയാം, അങ്ങനെ ഭാരതാമൂരാ ഭാഗത്തൊക്കെ കുട്ടിക്ക് അപ്പി എന്നാ പറയാ, എന്റെ അപ്പി ഇന്ന വാർഡിലാ കിടക്കുന്നത്, കൊണ്ടുവരാൻ പറ്റൂല, ഒരു പൊതു ചോറ് തരുമോ സാറേ. ഇത് വേറെ രാജ്യത്തെയല്ല, അവരെല്ലാവരും ഫുഖറാക്കളല്ല, രോഗം കൊണ്ട് ദാരിദ്ര്യം വന്നു പോന്നു. ഭർത്താവിന് മകന് സഹോദരന് രോഗം വന്നിട്ട് മാനം വിറ്റ് ജീവിക്കേണ്ട സഹോദരിമാര് പോലും ഉണ്ട് എന്ന വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അല്ലാഹു നമ്മളെ എല്ലാം കാത്തിരിച്ച് കേട്ടിട്ടു. അത്തരം രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മുടെ കൺമുമ്പിൽ ഓരോ ദിവസവും ക്യാൻസറിന്റെ ആളുകൾ, അല്ലാഹു തന്ന പരീക്ഷണാണ് അത് എന്ന് പോലും നമുക്കറിയില്ല. നിങ്ങളുടെ ഓരോരുത്തരും ആലോചിക്കുക, എന്റെ പരിചയത്തിലൊരു ക്യാൻസർ രോഗിയില്ലേ,
എല്ലാവരുടെയും പരിചയത്തിലെ ക്യാൻസർ രോഗികൾ, അപ്പൊ ഈ രോഗം എവിടം വരെ എത്തിയിരിക്കുന്നു? അല്ലാഹു തന്ന പരീക്ഷണം അത് പരീക്ഷണാണെന്ന് പോലും നമ്മൾ തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് പാവം ഉൾപ്പെട്ടവന് കൊടുക്കണം. നമ്മുടെ വീടിന്റെ പണിക്കൽ ഒരു പാവപ്പെട്ടവന് വരാൻ കഴിയണം. ഹാജാ ഗരീബ് നവാസ്, ഹാജാ മൊയിനുദ്ദീൻ ചിസ്തി അല്ല ജമീരി തങ്ങൾ അറിയപ്പെടുന്നുണ്ട്. എന്റെ പണിക്കൽ എന്നും പാവങ്ങൾ ഉണ്ടായിരിക്കും. മഹാനവറുകളായി രാജ്യത്തിന്റെ സുൽത്താൻ സുൽത്താനുൽ ഹിന്ദിന്റെ മുറ്റത്ത് എപ്പോഴും യാചകരുണ്ട്. കാരണം പാവപ്പെട്ടവർക്ക് അവിടെ ചെന്നാൽ മതി, അങ്ങനെ കിട്ടും. ഒരു കഞ്ഞിയെങ്കിലും കിട്ടാതെ ഒരാൾക്കും പോകാൻ പറ്റില്ല. അത്രയുമുള്ള കാരുണ്യമാണ് നമ്മുടേത്. കാരുണ്യത്തിന്റെ മതത്തിന്റെ ആളുകൾ ചിലപ്പോ വീടുകളിലൊക്കെ ആരെങ്കിലും ഒക്കെ വന്ന് അക്രമം ഉണ്ടായിക്കാം. അതിനുള്ള പരിഹാരം കാണാ എന്ന് വിചാരിച്ച് എന്റെ വീട്ടു പടിക്കലൊരു പാവപ്പെട്ടവനും വരണ്ടാന്നാരും വിചാരിക്കരുത്. വന്നോട്ടെ, ഉണ്ടെങ്കിൽ കൊടുക്ക, ഇല്ലെങ്കിൽ കലിമത്തും തയ്യിബത്തും ഖൈറും സദഖത്തിൻ യത്ബഉഹ. അതാ, നിങ്ങൾ കൊടുത്തിട്ട് പ്രയാസപ്പെടുത്തുന്നതിനേക്കാൾ നല്ലത് നല്ലൊരു വാക്ക് പറഞ്ഞോളൂ, അത് ധർമ്മമാണ്. അതുകൊണ്ട് പാവങ്ങളുടെ കണ്ണീര് കാണാനും പരിഹാരം കാണാനും ഒക്കെ നമുക്ക് കഴിയണം. അതാണ് ഇത് ദാനത്തിന്റെ മാസമാണ്. ഒരൊറ്റ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അറിയുമോ, ലോകഗുരുവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളുടെ ദാനം എന്താണെന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഹൗസനി റളിയല്ലാഹു അൻഹു പറയാണ്, ലഖീത്തു ബിലാലൻ മുഅദ്ദിന റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹലബ്. സഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസാണിത്. എന്റെ ഞാൻ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അലപ്പോയിൽ വെച്ച് കണ്ടുമുട്ടി ഹലബിൽ ദമാസ്കസിൽ. ഫഖുൽതു യാ ബിലാൽ, ഓ ബിലാലേ, കൈഫ കാനത്ത് നഫഖത്തു റസൂലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ വ്യയം എങ്ങനെയായിരുന്നു, ദാനം എങ്ങനെയായിരുന്നു? അപ്പോൾ മഹാനരായ ബിലാല് തങ്ങൾ പറയാണ്, തങ്ങളുടെ വ്യയം മുഴുവനും ഞാനാണ് കൈകാര്യം ചെയ്തിരുന്നത്. ഞാനായിരുന്നു നബി തങ്ങൾ കൊടുക്കുന്ന കാര്യങ്ങളും, തങ്ങളുടെ സപ്ലൈ ഓഫീസർ ഞാനായിരുന്നു. തങ്ങൾ എന്തെങ്കിലും കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ എന്നെയാണ് ഏൽപ്പിക്കാറുള്ളത്. അനല്ലദി അലി ദാലിക മിൻഹു മുൻദു ബഅസഹുല്ലാഹു തആല ഹത്താ തൂഫിയ റസൂലുള്ളാഹ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അന്ന് നിയോഗിച്ചത് മുതൽ വഫാത്താകുന്നത് വരെ തങ്ങൾ ആർക്കെങ്കിലും ദാനം കൊടുത്താൽ ഞാനാണ് ആ ഡ്യൂട്ടി കൈകാര്യം ചെയ്തിരുന്നത്. വകാന ഇദാ അതാഉൽ ഇൻസാനു മുസ്ലിമൻ ഫറാഹു ആരിയൻ യഅമുറുനി ഫാന്തരിഖു ഫത്തഖിറു. ഒരു മുസ്ലിമായ മനുഷ്യൻ വസ്ത്രമില്ലാതെ കണ്ടാൽ ഹബീബായ തങ്ങൾ എന്നോട് പറയും, അവിടെ പോയിട്ട് വാങ്ങിക്കൊടുക്കുമോനെ? ഭക്ഷണമില്ലാതെ വന്നാൽ യാ ബിലാൽ, ഓ ബിലാലേ, അവിടുന്ന് വാങ്ങിക്കൊടുക്കൂ ബിലാലേ, കൊടുത്തേക്കൂ ബിലാലേ. തങ്ങളുടെ കയ്യിലില്ലെങ്കിൽ തൽക്കാലം അവിടുന്ന് വായ്പ വാങ്ങിക്കൊടുക്കാൻ പറയും. സഹീഹുൽ ബുഖാരിയിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. യാ ബിലാൽ, അങ്ങനെ ഇരിക്കുമ്പോഴാണ്, അതാ ഒരാൾ നീണ്ട ഹദീസ് ഞാൻ ചുരുക്കിയങ്ങ് വായിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരാൾ എന്റെ അടുക്കൽ വന്നുകൊണ്ട് പറയാണ്, എന്തേ മുശ്രിക്കീങ്ങളിൽപ്പെട്ട ഒരാൾ എന്റെ അടുക്കൽ വന്നു, യാ ബിലാലോ, ഓ ബിലാലേ, ഇന്ന ഇന്ദി സഅസൻ ഫലാ തത്തഖറുദ് മിൻ അഹദിൻ ഇല്ലാ മിന്നീ. എന്റെ അടുക്കൽ ആവശ്യം പോലെ പൈസയുണ്ട്, അതുകൊണ്ട് എപ്പോഴെങ്കിലും കടം വേണമെങ്കിൽ വേറെ പോയി വാങ്ങണ്ട, ഞാൻ കടം തന്നേക്കാം. അങ്ങനെ ഞാൻ അയാളുടെ പക്കൽ നിന്ന് കടം വാങ്ങും. ആർക്ക് വേണ്ടിയാണ്? നബിതങ്ങൾക്ക് വേണ്ടി. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആർക്ക് വേണ്ടിയാണ് വാങ്ങുന്നത്? പാവങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. അങ്ങനെ കുറെ പൈസ ഒക്കെ വാങ്ങി. ഫലമ്മാ അൻകാന ലാതയൗമിൻ തവല്ലൗതു ഹുമ്മ ഖംതു ലിവാദിയ ബിസ്സലാ. ഒരു ദിവസം ഓതു എടുത്ത് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി നിൽക്കാണ്. അപ്പോഴണ്ട ആ മുശ്രിക്കായ മനുഷ്യൻ വരുന്നു. അയാളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങി, അതിന്റെ അവധി എത്തിയിട്ടില്ല. പക്ഷേ പരസ്യമായി അയാൾ എന്നോട് ചോദിച്ചു, എവിടെടോ കടം വാങ്ങിയ പൈസ, എവിടെടോ കടം വാങ്ങിയ ക്യാഷ്, സമയമായ തന്നോടേടോ എന്നെല്ലാം ചോദിച്ച് പരസ്യമായി എന്നെ അപഹസിച്ചു. സത്യത്തിൽ അവധി എത്തിയിട്ടില്ല. അയാള് മാനം കെടുത്താൻ വേണ്ടി വന്നതാണ്. എന്റെ മനസ്സിൽ വലിയ വേദനയായി.
മഹാനായ ബിലാൽ തങ്ങൾ പറയാണ്, എനിക്ക് വലിയ വേദനയായി, കാരണം ജനങ്ങളുടെ മുമ്പിൽ വെച്ച് മാനം കെടുത്തിയല്ലോ, അവധിയെത്താത്ത കടത്തിന് അവധിയെത്തി എന്ന് പറഞ്ഞ് മാനം കെടുത്തിയതാണല്ലോ. അങ്ങനെ ഞാൻ നേരെ ഇശാ നിസ്കാരം കഴിഞ്ഞപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങിയപ്പോൾ ഞാൻ പിന്നാലെ പോയി, ഫസ്തഅദന്തു അലൈഹി, ഞാൻ തങ്ങളോട് സമ്മതം ചോദിച്ച് വീട്ടിൽ കടന്നു. യാ റസൂലല്ലാഹ് ബിഅബി അന്ത വ ഉമ്മീ, എന്റെ ഉപ്പയും ഉമ്മയും തങ്ങളാണ്, അങ്ങനെയുള്ള തങ്ങളെ ഇന്നാളുടെ അടുക്കുന്ന കടം വാങ്ങിയിട്ടാണ് തങ്ങള് പറയുന്ന പാവങ്ങൾക്കൊക്കെ ഞാൻ കൊടുത്തിരുന്നത്. അയാൾ ഇന്ന് ഞാൻ ഒതുവെടുത്ത് വാങ്ങുകൊടുക്കാൻ നിൽക്കുന്ന നേരത്ത് അതാ എന്നെ വന്ന് കളിയാക്കി, നബിയേ എനിക്ക് സഹിക്കുന്നില്ല, നബിയേ എനിക്ക് താങ്ങാനാവാത്ത വേദനയായി, നബിയേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോൾ നോക്കുമ്പോൾ തങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, ആ കടം വീടാനുള്ള ഒന്നും കാണാനില്ല. പിറ്റേന്ന് രാവിലെ ആയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒന്നുമില്ലെന്ന് കണ്ട ഞാൻ, എന്റെ കയ്യിലുള്ള പഴയ ഒരു പഴയങ്കിയുണ്ട്, ചില്ലറ സാധനങ്ങളുണ്ട്, അതുമെടുത്തിട്ട് ഞാൻ എവിടെങ്കിലും പോയി അത് വിറ്റിട്ട് പൈസ വാങ്ങിക്കൊണ്ടുവന്ന് കൊടുക്കാമെന്ന് കരുതി ഞാൻ ഇങ്ങനെ ഇറങ്ങുകയാണ്. അറത്തു അന്നം തൊലിക്ക പൈതായുഴു, ഒരാൾ വന്നിട്ട് വിളിക്കുന്നു, യാ ബിലാൽ അജിബ് റസൂലല്ലാഹ്, ഹബീബായ തങ്ങൾ വിളിക്കുന്നുണ്ട് ബിലാലെ, വേഗം ചെന്നോ ബിലാലെ. ഞാൻ ഓടിച്ചെന്ന് ഞാൻ വിചാരിച്ച എന്റെ കയ്യിലുള്ള പഴയ പടയങ്കിയുണ്ട്, ഒരു കമ്പിളിക്കീറുണ്ട്, അതൊക്കെ കൊണ്ടുപോയിട്ട് വിട്ടിട്ട് കിട്ടുന്നത് കൊണ്ട് ചങ്ങായിന്റെ കണം വിട്ടാം എന്ന് വിചാരിച്ച് ഞാൻ ഇറങ്ങിയതാണ്. അങ്ങനെ ഇറങ്ങുമ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ വിളിക്കുന്നു, വിളിച്ചിട്ട് പറയുന്നു, ഓ ബിലാൽ, ബിലാലേ അബ്ശിർ ഫഖദ് ജാഅകല്ലാഹു തആല ബിഖലാഇക, അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹം ചെയ്തിട്ടുണ്ട് ബിലാലേ, നാല് ഒട്ടകങ്ങൾ നിറയെ സാധനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്, അത് കൊണ്ടുവന്ന് എനിക്ക് തന്നതാണ്. ഇന്നലെ കരിക്കാവുന്ന വമാലിഹിന്ന ഫൈനാലിഹിന്ന കിസ്വതൻ വതആമൻ അഹദാഹുന്ന ഇലയ്യ അലീമു ഫദക്, അതാ കണ്ടില്ലേ, ഭരണാധികാരി എനിക്ക് കൊടുത്തു വിട്ടതാണ്, കടം വീടാനുള്ളതാണ്, അതുകൊണ്ട് ഇതെല്ലാം അല്ലയോ ബിലാൽ, ഇത് കൊണ്ടുപോയി വീടാനുള്ളത് വീടിക്കോ ബിലാലേ, ബാക്കിയുള്ളത് കൊണ്ടുപോയി പാവങ്ങൾക്ക് കൊടുത്തോ ബിലാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പള്ളിയിൽ ഇരിക്കുകയാണ്, ളഹറ് കഴിഞ്ഞു. ബിലാൽ ഞങ്ങൾ വന്നപ്പോ ചോദിച്ചു, അല്ല ബിലാലെ, രാവിലെ നാല് വാഹനത്തിൽ വന്ന മുഴുവൻ ലോഡും കൊടുത്തു തീർന്നോ ബിലാൽ? ഇല്ല നബിയെ, തീർന്നിട്ടില്ല, ഇനിയും കുറച്ച് ബാക്കിയുണ്ട്. അസ്ഹർ കഴിഞ്ഞപ്പോൾ ചോദിച്ചു, അല്ലയോ ബിലാലെ, എല്ലാം തീർന്നോ ബിലാൽ? തീർന്നില്ല നബിയെ. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, അല്ലയോ ബിലാലേ, ഇന്ന് ഞാൻ വീട്ടിൽ പോണില്ല, ഈ വാഹനങ്ങളുടെ മേലെ എനിക്ക് ഇവിടെ കിട്ടിയ മുഴുവൻ സ്വത്തും പാവങ്ങൾക്ക് എത്തിച്ചു കൊടുത്ത് തീർന്നിട്ടല്ലാതെ ഞാൻ വീട്ടിക്ക് പോണില്ല ബിലാൽ. അവിടെ കഴിച്ചുകൂട്ടി. പിറ്റേ ദിവസമായപ്പോൾ ബിലാൽ തങ്ങൾ വന്നപ്പോ ചോദിച്ചു, അല്ല ബിലാലെ, എന്തായി? വൈകുന്നേരമായപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു പറയാണ്, യാ റസൂലല്ലാഹ്, ഹബീബായ തങ്ങളെ അവിടെ നിന്ന് മനസ്സമാധാനത്തോടെ വീട്ടിലേക്ക് പോയിക്കോ. എന്താ ബിലാലെ, മുഴുവനും കൊടുത്തു കഴിഞ്ഞു നബിയേ, ഓക്കെ ജൂദോ കറം ഹേ
شہبت تیرا نہیں سنتا ہی نہیں مانگنے والا تیرا ചോദിച്ചവർക്ക് മുഴുവനും നൽകിയ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വഫാത്തായി കഴിഞ്ഞപ്പോൾ ഫാത്തിമ റളിയല്ലാഹു എന്ന് ചോദിക്കുകയാണ് യാ അബൂബക്കറു സിദ്ദീഖ് സിദ്ദീഖുൽ അക്ബർ തങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തര സ്വത്ത് എത്രയാണ് എനിക്ക് വല്ല അനന്തര സ്വത്തും കിട്ടുമെന്നുള്ള നിലക്കല്ല അനന്തര സ്വത്ത് നിബിതങ്ങൾ വഫാത്താകുമ്പോ എന്തെങ്കിലും ബാക്കിയുണ്ടോ സ്വത്തവകാശം ഒന്ന് ചോദിക്കല്ല വർക്കത്തിന് എന്തെങ്കിലും ഒന്ന് കിട്ടാൻ അപ്പോൾ സിദ്ദീഖുൽ അക്ബർ നിങ്ങൾ വിളിച്ചു യാ ഫാത്തിമ അല്ലയോ പൊന്നുമോളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഔസാനി ഖലീലി റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ വഫാത്താകുന്ന സമയത്ത് എന്തെങ്കിലും സ്വത്തിന്റെ പേരിൽ ഉണ്ടെങ്കിൽ അതെന്റെ ഉമ്മത്തിന് കൊടുക്കണം എന്റെ കുടുംബത്തിന് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പോഴും മോക്ക് ചോദ്യം ഉണ്ടാവും എന്നാലും വാപ്പന്റെ സ്വത്ത് എത്ര ബാക്കിയുണ്ട് അതറിയാനാണ് ഞങ്ങൾക്ക് വേണ്ട അപ്പോൾ മഹാനായ സയ്യിദുന സിദ്ദീഖുൽ അക്ബർ നിങ്ങൾ പറഞ്ഞു മോളെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒന്നും ബാക്കി വെച്ചിട്ടില്ല അവിടുത്തെ പടയെങ്കിൽ പോലും ഒരു ജൂതന്റെ അടുക്കൽ പടയത്തിലാണ് ആ പടയെങ്കിലെ എത്രയോ അംശമുള്ള ഒരു സംഖ്യ മാത്രമേ വായ്പയായി വാങ്ങിയിട്ടുള്ളൂ അതുകൊണ്ട് കടത്തോടുകൂടി ലോകത്തോട് വിട പറഞ്ഞു എന്നുള്ള പ്രശ്നമില്ല മൂല്യം കൂടുതലുള്ള സാധനം ഒരു ജൂതന്റെ കയ്യിലുണ്ട് അതിന് ചെറിയൊരു വായ്പ വാങ്ങിയ അവസ്ഥയിലാണ് ഹബീബായ തങ്ങളുള്ളത് അല്ലാതെ ഒന്നും ബാക്കിയാക്കിയിട്ടില്ല മോളെ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളാണ് നമ്മൾ അരത്തുണി മുറുക്കി എന്നിറങ്ങും അടിച്ചു വീശുന്ന കാറ്റ് പോലെ എല്ലാവർക്കും അവിടുത്തെ കാരുണ്യമെത്തും അങ്ങനെയുള്ള റസൂലുള്ളാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ റമദാൻ എങ്ങനെയാണ് രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കുന്ന റസൂലുള്ളാഹു ദാനധർമ്മം കൊണ്ട് രാപ്പകലുകളെ സജീവമാക്കിയ ഹബീബുള്ളാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പിന്റെ ഏറ്റവും ഉത്തമ മാതൃകയായ റസൂലുള്ളാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ നോമ്പുകാലത്ത് ഇസ്ലാമിന്റെ ഐക്യത്തിന് വേണ്ടി ബദറിന്റെ ധർമ്മഭൂമിയിൽ കർമ്മനിരതരായ സംഘത്തിന്റെ നേതാവായ റസൂലുള്ളാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അതുകൊണ്ട് റമദാൻ വെച്ചവരെ അതിൽ നിന്ന് മടങ്ങിയൊന്നുമില്ല അല്ലാഹുവിന്റെ മാർഗത്തിലൊന്ന് ഇബാദത്തിൽ ഒരുങ്ങിക്കോ കഴിയുന്നത്ര ആളുകൾക്ക് ദാനം ചെയ്തോ അല്ലാഹു തആല റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന സ്വാലിഹീങ്ങളിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു കാര്യം കൂടി പറഞ്ഞു ഇൻഷാഅല്ലാ നമുക്ക് ദുആ ചെയ്യാം എല്ലാ മഹാന്മാരും എല്ലാ വിജയികളും വിജയിച്ചത് എവിടെയാണ് ഹബീബ് മുഹമ്മദു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്തു ചൊല്ലി ഹബീബായ തങ്ങളുടെ മേൽ മഹബ്ബത്ത് വെച്ച് റമദാനിന്റെ 3-10 ഹബീബായ തങ്ങളെ കിനാവിൽ കണ്ട മഹാന്മാരുണ്ട് അതല്ലേ നമുക്കറിയേണ്ടത് റമദാൻ ഖുർആനോതണ്ട മാസമാണ് റമദാൻ മദ്ഹു നബി ചൊല്ലണ്ട മാസമാണ് അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ പള്ളികളിൽ റമദാൻ മാസത്തിൽ തറാവീഹ് കഴിഞ്ഞാൽ വിത്തിരിയയുടെ ഒരു മജ്ലിസുണ്ട് എന്ന് തുടങ്ങുന്ന ബിനൂരി റസൂലില്ലാഹി അശ്റാഖത്തി റമദാൻ മാസത്തിലെ എല്ലാ രാത്രിയിലും വിത്തിരിയയുടെ ഓരോ അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന ബൈത്ത് ചൊല്ലും റമദാൻ മദ്ഹു നബിയുടെ മാസമാണ് ഉമ്മമാരെ പാചകം ചെയ്യുമ്പോഴും സ്വലാത്തു ചൊല്ലാം കുട്ടിയെ താരാട്ട് പാടുമ്പോഴും സ്വലാത്തു ചൊല്ലാം നോമ്പനുഷ്ഠിക്കാൻ പറ്റാത്ത ദിവസങ്ങളിലും സ്വലാത്തു ചൊല്ലാം
നിസ്കരിക്കാൻ നിയമപരമായി അനുവദിക്കപ്പെടാത്ത സമയത്തും നിങ്ങൾക്ക് സ്വലാത്തു ചൊല്ലാം. അങ്ങനെ സ്വലാത്തു ചൊല്ലിയിട്ട് ഹബീബിലേക്ക് ചേർന്ന് റമദാൻ മാസത്തിൽ ഹബീബായ തങ്ങളെ സ്വപ്നം കണ്ട മഹാന്മാരുണ്ട്. അതിലൊരു മഹാനെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അല്ലാഹു തആല നമ്മുടെ കൽബ് മഹബ്ബത്തിന്റെ കൽബാക്കി തരട്ടെ. ജീവിക്കുന്ന കാലം ഇസ്സത്തോടെ ജീവിച്ച് അവസാനം ഈമാനോടെ മരിക്കുന്ന നേരത്ത് ഹബീബായ തങ്ങളുടെ ചിരിക്കുന്ന മുഖം കണ്ട് ജല്ല ജലാലായ റബ്ബിന്റെ ലിഖാഇനുള്ള സൗഭാഗ്യം അദീമായ റബ്ബേ നീ തന്നെ ഞങ്ങൾക്ക് തരണേ റബ്ബേ. കാരണം ഒരു നോമ്പുകാലന്റെ ഏറ്റവും വലിയ ആനന്ദം ലിഖാഉ റബ്ബിൽ ആലമീൻ. ഈ സ്ഥലത്തോ അല്ലെങ്കിൽ പരിസരത്ത് എവിടെയെങ്കിലും വരുന്ന ഒരു നേരത്ത് അല്ലാഹുവിനെ കാണുന്ന മാധുര്യം നമുക്കൊന്ന് പറയേണ്ടതുണ്ട്. രാജാതിരാജരായ റബ്ബിനെ കാണാൻ കൊതിയില്ലാത്തവരാരാണ്? നാളെ സ്വർഗത്തിൽ ചെന്നാൽ സ്വർഗത്തിലെ അനുഗ്രഹം ഒരു ഭാഗത്ത്, അതെല്ലാം കഴിഞ്ഞാൽ ولدينا مزيد الله تعالى VVIP കളായ അവന്റെ അടിമകൾക്ക് ഒരുക്കിയ വലിയൊരു തൗഫീഖ് ഉണ്ട്. അതാണ് അല്ലാഹുവിനെ കാണാനുള്ള ഭാഗ്യം. വാദി ഫൈഹ എന്ന് പറയുന്ന സ്വർഗത്തിന്റെ താഴ്വരയിൽ VIP ക്ലാസ്സിലുള്ള ആളുകളെ അല്ലാഹു പ്രത്യേകം ഇരുത്തും. ആ പ്രത്യേകമായ ഗാലറിയിൽ അല്ലെങ്കിൽ തലത്തിയെത്തിയാൽ അവിടെയുള്ളവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം അത് കിട്ടിയാൽ പിന്നെ സ്വർഗം മറന്നുപോയി. സ്വർഗത്തിൽ കടന്നാൽ ഈ ലോകം മറന്നുപോയി. അതാണ് സ്വർഗം. ആ സ്വർഗം തന്നെ മറന്നു പോകുന്ന ഒരു സൗഭാഗ്യമാണ് രാജാതിരാജനായ റബ്ബിനെ ഒന്ന് കാണാൻ കഴിയാ. അവന് രൂപമില്ല, അവന് ഭാവമില്ല. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗന അൽഖമറ ലൈലത്തുൽ ബദരി. പതിനാലാം നിലാവിനെ എത്ര വ്യക്തമായി നിങ്ങൾക്ക് കാണാമോ അത്രയും വ്യക്തമായി റബ്ബിനെ കാണാം. രാജാതിരാജനായ റബ്ബിനെ കാണാം. അവന് ഭാവമില്ല, അവന് ശരീരമില്ല. അങ്ങനെയുള്ള റബ്ബിനെ കാണാനുള്ള അവസ്ഥയിലേക്ക് നമ്മുടെ കണ്ണല്ലാഹു മാറ്റിത്തരും. എന്തൊരു ജമാലാണ് ആ കാഴ്ച! അപ്പോഴല്ലേ നമ്മുടെ ജീവിതത്തിന്റെ സാഫല്യം ലഭിക്കൂ. അല്ലാഹുവേ നിന്റെ ലിഖാഇനെ കാണാൻ പറ്റുന്ന അടിമകളിലായി ഞങ്ങളെ നീ ഉൾപ്പെടുത്തി തരണേ റഹ്മാനേ. യഥാർത്ഥ നോമ്പുകാർക്കുള്ള സമ്മാനം നിന്റെ ലിഖാഇനെ കാണലാണത് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ചെറുപ്പക്കാരാ, ഞാൻ പ്രേമിക്കുന്ന പെണ്ണിനെ കാണണമെന്ന് പറഞ്ഞ് രാവും പകലും കളയാതെ കൂട്ടുകാരെ അനാവശ്യത്തിന്റെ കാഴ്ചക്കാരെ കാണാൻ നിൽക്കാതെ എന്റെ പ്രിയമുള്ളവരെ, ഏതോ ഒരു ചങ്ങായിയെ MBAക്കാൻ MLAക്കാൻ ഭരണാധികാരിയാക്കാൻ എന്റെ ജീവിതം തുലയ്ക്കാതെ എനിക്കെന്റെ റബ്ബിനെ കാണാൻ വേണ്ടി ജീവിക്കണം. എനിക്കെന്റെ ഹബീബിനെ കാണാൻ വേണ്ടി ജീവിക്കണം. എനിക്കെന്റെ രാജാതിരാജനായ റബ്ബിനെ കാണാൻ വേണ്ടി ജീവിക്കണം. അങ്ങനെ ഒരു നല്ല ജീവിതത്തിലേക്ക് വന്ന് അല്ലാഹുവിനെ കാണണം. അതെന്തൊരു കാഴ്ചയാണ്! അയിമ്മത്ത് എഴുതി വെച്ചത് വായിക്കുമ്പോൾ തന്നെ എന്തൊരാനന്ദമാണ്! ഒരു MLAയാണോ, ഒരു MPയാണോ, ഒരു മന്ത്രിയാണോ, ഒരു വാഗ്ദത്ത പ്രധാനമന്ത്രിയാണോ, ഒരു പ്രസിഡന്റ് ആണോ? അല്ല അല്ല, രാജാതിരാജനായ ജല്ല ജലാലായ അല്ലാ, അവനെ ഒന്ന് കാണണം. ഫറഹത്തുൻ ഇന്ദൽ ലിഖാ.
അല്ലാഹു ആ കാഴ്ച നമുക്കെല്ലാം നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഞാൻ ഈ പറഞ്ഞ ഒരു സംഭവം മാത്രം പറഞ്ഞു സ്വലാത്തിലേക്ക് ദ്വാരക്കാ സമയം അധികം നീട്ടിക്കൂടാ. അതിനു മുമ്പ് നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പോൾ ഇന്നും ഇന്നലെയും കഴിഞ്ഞ ദിവസമൊക്കെ ഈ പരിപാടിയുടെ സംഘടിപ്പിച്ചത് മൻഹജുൽ ഹുദ എന്ന മഹത്തായ സ്ഥാപനമാണ്. അൽഹംദുലില്ലാഹ്, അതിനുവേണ്ടി ഒരുപാട് സംഭാവനകൾ നേരത്തെയും ഇപ്പോഴും എല്ലാം നിങ്ങൾ നൽകിയിട്ടുണ്ട്. അസീസ് ഹാജി പാനൂര് 50,000 രൂപ, ഖാലിദ് ഹാജി കൂറാറ 25,000 രൂപ, ഇസ്മായിൽ ബഹ്റൈൻ 28,000 രൂപ, ഇബ്രാഹിം ഹാജി 25,000 രൂപ, എല്ലാം നൽകിയിട്ടുണ്ട്. ഇന്നലെ 2.5 ലക്ഷം രൂപ എന്നുണ്ടാവും സഹോദരൻ. എല്ലാവരും അല്ലാഹു തആല എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. നമ്മുടെ സ്ഥാപനത്തിൽ കിണർ കുഴിച്ചു തന്ന അദ്ദേഹം തന്നെ പുതിയ പ്ലോട്ടിൽ ഒരു കിണർ, പേരെന്താ, അബ്ദുറഹ്മാൻ എന്ന സഹോദരൻ. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആഫിയത്തോടെ ജീവിച്ച് ഈമാനോടെ മരിക്കാനുള്ള സഹോദരി 5,000 രൂപ, അൽഹംദുലില്ലാഹ്, അല്ലാഹു എന്നെ കബൂൽ ചെയ്യണേ. റഹ്മാനെ, പ്രിയമുള്ളവരെ, അതെല്ലാം നിങ്ങൾ നൽകിയത് അദീമായ റബ്ബു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാകട്ടെ, അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഇപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നത്, സാധുക്കളായ ഞങ്ങൾ ഇതുപോലൊരു പരിപാടി നടത്തിയിട്ട് ചോദിക്കാൻ പറ്റുന്ന നാട്ടിലല്ല ഞാൻ സ്ഥാപനം നടത്തുന്നത്. വളരെ പ്രതികൂല സാഹചര്യമുള്ള ഒരു സ്ഥലത്ത്, തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങലിൽ മഖ്ദൂമിയ ദഅവാക്കോള എന്ന സ്ഥാപനം, അൽഹംദുലില്ലാ 415 വിദ്യാർത്ഥികൾ 2 വിദ്യാഭ്യാസവും പഠിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കുക, ഒരുപാട് സ്ഥാപനം കേരളത്തിലില്ലേന്ന്. തൃശൂർ ജില്ല വിട്ടാൽ ഏറ്റവും കൂടുതൽ മുത്തായിലിമ്യങ്ങൾ താമസിച്ചു പഠിക്കുന്ന ക്യാമ്പസാണ്. വേറെ അധികം ക്യാമ്പസുകളൊന്നും കുട്ടികൾക്ക് പഠിക്കാനില്ല. അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ചിലപ്പോ നമ്മൾ അഡ്മിഷൻ കൊടുത്തില്ലെങ്കിൽ ഇതുപോലൊരു സ്ഥാപനത്തിൽ എത്തൂല. അതുപോലെ തന്നെ നമ്മൾ ഇന്റർവ്യൂവിന് വരുമ്പോ അറിയാം, അടിസ്ഥാനപരമായി സാഹചര്യങ്ങളിൽ ആധികാരികമായി മതപഠനം കുറഞ്ഞ് എത്രയോ കുട്ടികൾ വരുന്ന ഒരു സ്ഥലത്ത്, വളരെ പ്രതികൂല സാഹചര്യത്തിൽ, ഇപ്പോഴും ഓരോ ആഴ്ചയും ജുമയ്ക്ക് കുട്ടികൾ പോകണമെങ്കിൽ 4,500 രൂപ വണ്ടിക്കൂലി വേണം. അങ്ങനെയുള്ള സ്ഥലത്ത് ഒരു മാസം ആ സ്ഥാപനം നടന്നു പോകണമെങ്കിൽ 15 ലക്ഷം രൂപ വേണം. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി മാത്രം ത്വയ്ബ സെന്റർ എന്നൊരു കേന്ദ്രം, ഒരു മാസം അത് മുന്നോട്ട് പോകാൻ ഇപ്പോൾ 2 ലക്ഷം രൂപയോളം വേണം. അതിന് പുറമെയാണ് ബംഗാൾ, ബീഹാർ, ഒഡീഷ, ആസാം തുടങ്ങിയ സ്ഥലത്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. കേരളത്തിൽ പൈസ അധികം വന്നതുകൊണ്ട് അങ്ങോട്ട് പോയതല്ല. അവിടെ ചെന്ന് ഞാൻ നേരത്തെ 2 തങ്ങന്മാരുടെ കാര്യം പറഞ്ഞ മാതിരി ഇങ്ങനെ കേട്ടപ്പോ അവിടുത്തെ ദുഃഖം നേരത്തെ കണ്ടപ്പോ നമ്മളെ കൊണ്ട് കഴിയുന്നത് ചെയ്യാന്ന് വെച്ച് തുടങ്ങിയതാണ്. അൽഹംദുലില്ലാഹ്, 10-12 പള്ളികളും 1,500 കിണറുകളും 1,000,000 ആളുകൾക്ക് ഡ്രസ്സുകളും ഇതിനകം അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് സംഘടിപ്പിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. അത് നല്ലവരായ മുഅ്മിനീങ്ങൾ നൽകിയതാണ്. ഈ റമദാനിൽ ഇൻഷാല്ലാ 10,000,000 ആളുകൾക്ക് ഇഫ്താർ കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഏതെങ്കിലും വഴിയിലൂടെ വരും, ഇന്ന് എന്റെ കയ്യിൽ അതിലേക്ക് 25,000 രൂപ ഏൽപ്പിച്ച ഒരു സഹോദരൻ ഉണ്ട്. അള്ളാഹു അവർക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അതിനുവേണ്ടി ഞാൻ എവിടുന്നും ഇങ്ങനെ ആളുകളെ പോയി സമീപിക്കാറില്ല. ഓൺലൈനിലൂടെ ഫേസ്ബുക്കിലൂടെ ഇങ്ങനെ വേദിയിൽ പൊതുവായി പറഞ്ഞ് കേട്ടിട്ടൊക്കെ തരുന്നത് കൊണ്ടുപോയി ആ നാട്ടുകാർക്കുള്ളത് അവിടെ കൊടുക്കും. അൽഹംദുലില്ലാഹ്, ഒരുപാട് പാവങ്ങളുടെ കണ്ണീര് കാണുമ്പോ ചെറുതൊക്കെ ചെയ്യാൻ എത്രയോ ആളുകൾ സഹായിക്കുന്നു. ഇപ്പൊ പ്രിയമുള്ളവരെ, 70 ലക്ഷത്തോളം രൂപ മഖ്ദൂമിയ ദഅവാ കോളേജ് വകയിൽ മാത്രം കടമുണ്ട്. ഒരു മാസം നമ്മുടെ സ്ഥാപനം ഈ സംവിധാനങ്ങളെല്ലാം നടന്നു പോകാൻ 25 ലക്ഷത്തോളം രൂപ ചെലവുണ്ട്. ഇനിയും എത്രയോ ബാധ്യതകളുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളോട് പറയട്ടെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദാനധർമ്മങ്ങൾ പറഞ്ഞ ഈ മജ്ലിസിൽ വെച്ച് വളരെ ആത്മാർത്ഥമായി ഓർമ്മപ്പെടുത്തുന്നു, ഞങ്ങളുടെ കൂടെ ഇറങ്ങാൻ കുറെ ഹാജിമാരായ പ്രവർത്തകരുള്ള നാട്ടിലല്ല, ആ സ്ഥാപനത്തിന്റെ എല്ലാ നടത്തിപ്പിനും എ ടു സെഡ് ഞങ്ങൾ നോക്കണം. ഇതുപോലെ തന്നെ ഓരോ നാട്ടിൽ പോയി പാതിരാത്രി വഴുത് പറഞ്ഞ് മുഅ്മിനീങ്ങൾ തരുന്നത് കൊണ്ടാണ് ആ സ്ഥാപനം നടക്കുന്നത്. ഇപ്പൊ അടിയന്തിരമായ ഒരു ആവശ്യം, ഈ പുതിയ കുട്ടികൾ വന്ന സമയമാണ് അവിടെ സ്ഥാപനത്തിൽ, അവർക്ക് പഠിക്കാനും താമസിക്കാനും ഒരു സൗകര്യം, ഒരു ബിൽഡിംഗിന്റെ മേലെ കോൺക്രീറ്റ് കൊണ്ട് ചെയ്യാൻ ഇപ്പൊ ഉദ്ദേശിക്കുന്നില്ല, അത് എത്തൂല. ഒരു 15 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ശീസിട്ടിട്ട്
കുട്ടികൾക്കുള്ള ക്ലാസ് റൂം സംവിധാനിക്കാൻ കഴിയും. അതുകൊണ്ട് അതിലേക്ക് നിങ്ങളൊക്കെ ആത്മാർത്ഥമായി സഹായിക്കണം. നിങ്ങൾ ഈ വേദിയിൽ വെച്ച് 100,000 or 500,000 ഒക്കെ മൻഹജിന് വേണ്ടി നൽകിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. ഇനിയും നിങ്ങൾ നൽകണം. അതുപോലെ തന്നെ എത്രയോ മുഅ്മിനീങ്ങൾക്ക് ആവശ്യമുള്ള വ്യത്യസ്ത സ്ഥലങ്ങളിൽ, കർണാടകയിൽ ഞാൻ കഴിഞ്ഞ മാസം പോയപ്പോ ഒരു തരത്തിലൊരു സ്ഥാപനം ആവശ്യമുണ്ട്. ചിലപ്പോ അവിടെ നമ്മൾ തന്നെ ചെയ്തു കൊടുക്കേണ്ടി വരും. നമ്മളെ കൊണ്ട് കഴിയും പോലെ ഓരോ തരത്തിലും ചെയ്യാ. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് അവർ കണ്ടില്ലേ, ഇന്ത്യയിലെ എത്രയോ സ്റ്റേറ്റുകളിൽ സ്ഥാപനം നടത്തുന്നു. കേരളത്തിൽ മാത്രം മതി എന്നല്ല അവരുടെ ചിന്ത, വേണ്ടിടത്തെല്ലാം വേണം. ഇനി മറ്റു രാജ്യങ്ങളിലും ഈ സ്ഥാപനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു. അതുകൊണ്ട് നിങ്ങളെല്ലാം കഴിയും പോലെ സഹായിക്കണം. അദീമായ റബ്ബേ, ഈ മജ്‌ലിസിൽ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ റഹ്മാനേ. ഞങ്ങളെല്ലാം നിന്റെ മുഖറബീങ്ങളായ അടിമകളിൽ പെടുത്തണേ റഹ്മാനെ. ഇവിടെ ഈ സംരംഭത്തിന് വേണ്ടി ഒരു ചില്ലിക്കാശെങ്കിലും തരുന്ന ഒരാളുടെയും സംഭാവന, ഞങ്ങളെ മുത്തനബി തങ്ങള് ബിലാല് തങ്ങള് വഴി കൊടുത്ത സംഭാവന പറഞ്ഞ മജ്‌ലിസ്, ഈ മജ്‌ലിസെന്ന് നൽകുന്നതിന്റെ ബറക്കത്ത് കൊണ്ടവർക്ക് ഏത് നല്ല ഉദ്ദേശമാണോ അവരുടെ മനസ്സിലുള്ളത് നീ നടപ്പിലാക്കി കൊടുക്കണേ അല്ലാ. മാരകമായ വല്ല രോഗങ്ങളും മാറാനാണെങ്കിലും നീ മാറ്റി കൊടുക്കണേ അല്ലാ. ഏതെങ്കിലും വലിയ കിട്ടാക്കടങ്ങൾ കിട്ടാനാണെങ്കിൽ നീ വീട്ടിൽ കൊടുക്കണേ അല്ലാ. ഏതേത് നല്ല ഉദ്ദേശമാണെങ്കിലും നീ സഫലമാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, നീ ഖായിബാക്കല്ലേ അല്ലാ. ഞങ്ങൾ നിന്റെ ദീനിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് നിന്റെ ദീനി സ്ഥാപനത്തിന് വേണ്ടി ചോദിക്കുന്നതാണ്. അല്ലാ നിന്റെ വജിഹിന് വേണ്ടിയാണ് നൽകുന്ന ആളുകൾ നൽകുന്നത്, അവർക്ക് നീ ഇജാബത്ത് നൽകണേ അല്ലാ. ഇൻഷാ 100,000 റുപ്യ നേരത്തെ എന്റെ പല സംഭാവന തന്നവരും ആയിരിക്കാം, എന്നാലും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനു വേണ്ടി മുത്തനബി തങ്ങൾ കൊടുത്തത് പറഞ്ഞൊരു മജ്‌ലിസാണല്ലോ എന്ന് നിനക്ക് 100,000 റുപ്യ ഇൻഷാ മഖ്ദൂമിക്ക് തരാൻ പറ്റുന്ന ആരെങ്കിലും ഒന്ന് തുടക്കം കുറിക്കാൻ പറ്റുമോ? അള്ളാഹു അവർക്ക് ഒരുപാട് ഖൈറായ കാര്യങ്ങൾ തുടങ്ങാനുള്ള തൗഫീഖ് നൽകട്ടെ. ഏത് വിഷമങ്ങൾ ഉണ്ടെങ്കിലും അള്ളാഹു തന്നെ മാറ്റി തരട്ടെ. ആരെങ്കിലും ഒരാളൊന്ന് തുടങ്ങാൻ പറ്റുന്ന 100,000 റുപ്യ ഇൻഷാ അല്ലാ ഒരു 2-3 മാസത്തിനുള്ളിൽ ാണെങ്കിലും നൽകാൻ പറ്റുന്ന ആരെങ്കിലും ഒരാള്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് എല്ലാ ദിവസവും നമ്മുടെ സ്ഥാപനത്തിൽ ചൊല്ലാറുണ്ട്. ചൊല്ലിയിട്ട് നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും. സാധുക്കളായ ഞങ്ങൾ പങ്കെടുക്കുന്ന മജ്‌ലിസുകളിൽ നിന്നൊക്കെ ഇൻഷാ അല്ലാ കഴിയും പോലെ ഒക്കെ ദുആ ചെയ്യും. ഞങ്ങൾ ദുആ ഇറക്കുന്നു എന്നുള്ളതല്ല, കുറെ നല്ല മനുഷ്യന്മാർ ആമീനുണ്ടും അത് പ്രതീക്ഷ വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാ നൽകാൻ പറ്റുന്ന ആരെങ്കിലും ഒരാളൊന്ന് തുടങ്ങാവും. 100,000 റുപ്യ ഇൻഷാ അല്ലാ നമ്മുടെ മഹത്തായ സ്ഥാപനത്തിന് വേണ്ടി തരാൻ പറ്റുന്ന ആരെങ്കിലും ഒന്ന് തുടങ്ങാം. കൂടുതൽ സമയം ഞാൻ ചോദിച്ചു നിൽക്കൂല, സമയം വളരെ കുറവാണ്. അവിടെ ആരെങ്കിലും ഒരാള്, അൽഹംദുലില്ലാ ഒരു സഹോദരി ഒരു മോതിരം കൊടുത്തു വിട്ടിട്ടുണ്ട്. അല്ലാഹുവേ നീ ഇത് കബൂൾ ചെയ്യണേ റഹ്മാനെ. ഇനിയും എന്റെ പ്രിയമുള്ള സഹോദരിമാരെ, നിങ്ങളുടെ കയ്യിലുള്ള ആഭരണങ്ങൾ ഹബീബായ തങ്ങളുടെ മഹബത്തും ഇഷ്ഖും ലോകത്ത് പ്രചരിപ്പിക്കാനുള്ള ഈ ദൗത്യത്തിലേക്ക് തരാൻ പറ്റുന്ന ഉമ്മമാരുണ്ടെങ്കിൽ, ചെറിയ മക്കൾ അവിടെയുണ്ട്, വളണ്ടിയർമാർ അവരവിടെയുണ്ട്, നിങ്ങളൊന്ന് കൊടുത്തുവിട്ടാൽ യാ റബ്ബു യാ അല്ലാ, പരിശുദ്ധമായ റമളാനിന്റെ പടിവാതിൽക്കലേക്ക് എത്തിയ ശഅബാനിന്റെ അവസാനത്തെ രാവുകളാണ്, ഇത് സാക്ഷിയാക്കി നിന്നോട് ദുആ ചെയ്യാണ്. ഇതണിഞ്ഞിരുന്ന കൈകളെ നീ, ശരീരങ്ങളെ നീ നരകത്തിന് ഹറാമാക്കണേ അല്ലാ. സ്വർഗം അവർക്ക് ഔദാര്യം ചെയ്യണേ അല്ലാ. വിഷമങ്ങൾ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. ഏതേത് ഉദ്ദേശത്തോടെ ആണെങ്കിലും നീ സഫലമാക്കണേ അല്ലാ. യാ റബ്ബു യാ അല്ലാ. ആരെങ്കിലും ഒരാള് 100,000 റുപ്യ ഇൻഷാ അല്ലാ സഹോദരിമാർ, ആരെങ്കിലും ഒക്കെ ആഭരണം കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു മജ്‌ലിസാണ് ഇൻഷാ അല്ലാ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആരെങ്കിലും സഹോദരന്മാർ ഒരാള് 100,000 റുപ്യ ഇൻഷാ അല്ലാ പല തവണയായിട്ടെങ്കിലും എത്തിച്ചേരാൻ പറ്റുന്ന ഒരാളൊന്ന് തുടക്കം കുറിച്ചാലോ? ഞാൻ വേദിയിലുള്ള പലരും എനിക്ക് പല സംഭാവനകളും പല അവസരങ്ങളിലും നൽകിയവരുണ്ട്. അവർക്കും ഇൻഷാ അല്ലാ ഉടനടി അല്ലെങ്കിലും പിന്നീട് നൽകാൻ അല്ലാഹു തആല ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് നമുക്ക് നിഅമത്ത് ഏറ്റു തരുമാറാകട്ടെ. ബറക്കത്ത് അല്ലാഹു വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. എല്ലാവിധ ഐശ്വര്യം അല്ലാഹു തആല നൽകുമാറാകട്ടെ. ആരെങ്കിലും ഒരാളുണ്ടോ 100,000 റുപ്യ ഇൻഷാ അല്ലാ ഒന്ന് സഹായിക്കാൻ പറ്റും? അല്ലാഹുവിന്റെ ബർക്കത്ത് കൊണ്ട് എല്ലാവിധ നിഅമത്തും നമുക്ക് വർദ്ധിപ്പിച്ചു. ആരെങ്കിലും ഒരാള് അല്ലെങ്കിൽ എന്റെ പരിചയമുള്ള ആരോടെങ്കിലും പറയേണ്ടി വരും. അൽഹംദുലില്ലാഹ് ഒരു സഹോദരി വള, യാ റബ്ബി ബിൽ മുസ്തഫ بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم
അല്ലാഹുവേ, ഇതണിഞ്ഞിരുന്ന സഹോദരിയുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. ഇതിന്റെ എത്രയോ ഇരട്ടി നിഅമത്ത് നീ ദുനിയാവിലും അതിലേറെ ആഖിറത്തിൽ നീ സ്വർഗീയ പറുദീസ നൽകണേ അല്ലാ. ഹബീബായ തങ്ങളുടെ ജിവാറിൽ എത്താനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. സാഹിബാക്കല്ലേ അല്ലാ, മകൾക്ക് സന്താനമുണ്ടാകാൻ വേണ്ടി ഒരു സഹോദരി ഒരു മോതിരം. അള്ളാഹുവേ, ഈ ആഭരണം നൽകി മുഴുവൻ ആളുകൾക്കും നീ ഖൈർ നൽകണേ അല്ലാ. രാജാതിരാജനായ റബ്ബേ, അവരൂരി ഇങ്ങോട്ട് കൊടുത്തു വിടുന്നതും ആ സമയത്ത് അവരുടെ കൽബിലുള്ള ആഗ്രഹാഭിലാഷങ്ങളും അറിയുന്ന റബ്ബേ, നീ അവർക്ക് വേണ്ടത് കൊടുക്കണേ അല്ലാ. ഞങ്ങളൊന്നിനും പറ്റിയവരല്ല. അള്ളാഹുവേ, ഈ മജ്ലിസിൽ നൽകുന്ന ആരേത് സഹോദരനായാലും സഹോദരിയായാലും നീ അവരെ നിരാശ ഭർത്താവിന്റെ ക്യാൻസർ മാറാൻ വേണ്ടി ഒരു സഹോദരി 100,000 ഉറുപ്പ്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഒരു സലാത്ത് എല്ലാവരും ഒന്ന് മനസ്സിരുത്തി എന്ന് ചൊല്ലിയേ ഇൻഷാ അല്ലാഹ്. അതിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല അവർക്ക് ശിഫാ കൊടുക്കട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ, ആ സഹോദരിയുടെ ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാ. ആ രോഗം നീ ശിഫയാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ പരിശുദ്ധമായ ദീനീ സ്ഥാപനത്തിന്റെ ഖാദിമീങ്ങളാണ്. ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് ഒരിക്കൽ ഒരു കുഞ്ഞോമന മകനെയും കൊണ്ട് മാതാപിതാക്കൾ വരികയാണ്. അവരുടെ കുടുംബത്തിലെ ഏക ആൺതരിയാണ്. RCCയിൽ ചികിത്സ കഴിഞ്ഞു കൊണ്ടുവരികയാണ്. മുത്തഅല്ലിമീങ്ങളുടെ മുന്നിൽ വെച്ച് അസ്മാഉൽ ഹുസ്ന ചൊല്ലിയിട്ട് ദുആ ചെയ്തു. അൽഹംദുലില്ലാഹ്, ശിഫ കൊടുത്ത റബ്ബേ, അതിന്റെ സന്തോഷമറിയിച്ച അല്ലാ ഈ സഹോദരിക്കും അവരുടെ ഭർത്താവിന്റെ രോഗശമനത്തിന്റെ സന്തോഷം നീ നൽകണേ റഹ്മാനേ, നീ നൽകണേ റഹ്മാനേ. ലെവലേ ശമതിന്റെ പ്രയാസങ്ങളില്ലാതെ പൂർണമായ ശിഫ നീ കൊടുക്കണേ അല്ലാ, നീ കൊടുക്കണേ അല്ലാ. എന്റെ ശബ്ദം ഇപ്പോൾ ഖത്തറിൽ ഇരുന്നുകൊണ്ട് കേൾക്കുന്ന ഒരു സഹോദരൻ ഉണ്ടാവാം, അവരുടെ ഉപ്പക്ക് സുഖമില്ല, ഇതുപോലെയുള്ള രോഗമാണ്. അടുത്ത ടെസ്റ്റിന് പോകുന്നതിന് മുമ്പ് ആ സ്ഥാപനത്തിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ പറയാണ്. യാ റബ്ബു യാ അല്ലാ, അടുത്ത പ്രാവശ്യം സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. അതുപോലെ ഈ സഹോദരിക്കും നീ സുവിശേഷം നൽകണേ അല്ലാ. ആ സഹോദരന് നീ ശിഫ നൽകണേ അല്ലാ. യാ റബ്ബ സമാവാതി വൽ അർളി. ഇനി ആരെങ്കിലും ഉണ്ടോ ഒരു സംഭാവന? മുറാദ് ഹാസിലാവാൻ വേണ്ടി വേറൊരു സഹോദരി മോതിരം. അല്ലാഹുവേ, നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. ഉമ്മമാരെ, നിങ്ങൾക്കല്ല തന്ന നിഴമത്താകുന്ന ആഭരണങ്ങളിൽ നിന്ന് ദീനീ സംരംഭത്തിന് നിങ്ങൾ കൊടുത്തോളൂ. കൊടുത്തിട്ടൊരാളും ദരിദ്രരായിട്ടില്ല. ഇവിടെ സംഭാവനകൾ ചോദിച്ചപ്പോ നൽകിയ ഓരോരുത്തർക്കും നീ ജാബത്ത് നൽകണേ റഹ്മാനെ, നീ ഖൈറ് നൽകണേ അല്ലാ. ഇനി സഹോദരന്മാര്, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന സംഖ്യ, ഞാൻ ഓരോ സംഖ്യയും പറഞ്ഞു നിൽക്കണില്ല. ഒരു 50,000 തരാൻ പറ്റുമോ? ഒരു 25,000 തരാൻ പറ്റുമോ? ഒരു 10,000 തരാൻ പറ്റുമോ? കഴിയുന്ന ഒരു സംഖ്യ നിങ്ങൾ പറയാം. കുറഞ്ഞൊരു സമയം നമ്മുടെ മുമ്പിലുള്ളൂ. ഞങ്ങൾക്ക് നിങ്ങളോട് ചോദിച്ച് വാങ്ങിയിട്ട് കൊണ്ടുപോയി നടത്താനേ പറ്റൂ. അല്ലാതെ പ്രിയമുള്ളവരെ, സംഘാടകരായി സേവനം ചെയ്യുന്ന സാധുക്കളായ എത്രയോ പ്രവർത്തകർ ഇതുപോലെ ദീനീ സംരംഭങ്ങൾ നടത്തുന്നവരുണ്ട്. അള്ളാഹു അവർക്ക് ബർക്കത്തിയട്ടെ. അവർ നിങ്ങളോടൊക്കെ കഴിയുന്നൊരു സംഖ്യ എത്ര സംഭാവന ചെയ്തവരുണ്ടാവും. നേരത്തെ ഏറ്റ സംഭാവന ഇന്നെന്നെ ഏൽപ്പിച്ച പലരും ഈ വേദിയിലും മറ്റൊക്കെ ഉണ്ട്. അല്ലാഹു അവർക്കൊക്കെ ബർക്കത്തിയട്ടെ. അൽഹംദുലില്ലാ. മറ്റൊരു സഹോദരന് മോതിരം. സന്താനങ്ങൾ ഉണ്ടാവാൻ വേണ്ടി അല്ലാഹുവേ, നീ നല്ല മക്കളെ കൊടുക്കണേ റഹ്മാനെ. ഇവിടെ രണ്ടുപേരും ഇവിടെ ആഭരണം നൽകിയത് അതിനു വേണ്ടിയാണ്. യാ റബ്ബു യാ അല്ലാ, അവർക്ക് നീ മക്കളെ കൊടുക്കണേ അല്ലാ. ലാ തജ്അൽഹുമാ ഫർദൻ വഅൻത ഖൈറുർ റാസിഖീൻ. അല്ലാഹുവേ, അവർക്ക് നല്ല മക്കളെ കൊടുക്കണേ അല്ലാ. രണ്ട് ലോകത്ത് ഖുർറത്തു ഐനാകുന്ന മക്കളെ നൽകണേ അല്ലാ. ആരെങ്കിലും തുടങ്ങി ഒരു 10,000 25,000 അങ്ങനെ പറയാൻ പറ്റുന്നവര്, കൂടുതൽ സമയം ചോദിച്ചു നിൽക്കാൻ നമ്മുടെ മുമ്പിൽ നിന്ന് സമയമില്ല. ആരോ തുടങ്ങാം. 25 50 ഒക്കെ പറയാൻ പറ്റുന്നവര്.
മജ്‌ലിസ് നിന്ന് തുടങ്ങാൻ പറ്റുന്ന ഒന്ന് പറഞ്ഞാല് വലിയ സന്തോഷമായിരുന്നു. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാവരും എഴുന്നേറ്റടുത്തേക്ക് വന്നേക്കും. അർഹമുർ റഹീമായ റബ്ബ് നമ്മുടെ മജ്‌ലിസ് ഇജാബത്തുള്ള മജ്‌ലിസ് ആക്കി തരുമാറാകട്ടെ. നിഅമത്തുള്ളവര് എല്ലാ സംരംഭങ്ങൾക്കും കൊടുക്കുന്നവരാണ്, ഇല്ലാത്തവര് ഉണ്ടെങ്കിൽ കൊടുക്കാന്ന് വിചാരിക്കുന്നവരാണ്. ഇന്നത്തെ ഈ മജ്‌ലിസിന്റെ ദുആ വളരെ പ്രധാനപ്പെട്ട ദുആ ആണ്. അതുകൊണ്ട് വയല് കഴിഞ്ഞു വെച്ചിട്ട് ആരും പോകണ്ട, എല്ലാവരും ദുആ കഴിഞ്ഞിട്ട് മാത്രം പോവുക. അർഹമുർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്‌ലിസ് നമ്മിൽ നിന്ന് കബൂൾ ചെയ്യുമാറാകട്ടെ. ഇൻഷാല്ലാ ഒരു 10,000 രൂപയോ 25,000 രൂപയോ ഒക്കെ പറയാൻ പറ്റുന്ന കുറച്ച് ആളുകളൊക്കെ ഈ മജ്‌ലിസിൽ ഉണ്ടാവും. നേരത്തെ സംഭാവന നൽകിയവരും കൊടുത്തവരും തന്നെ ഉണ്ടാവും. ഇന്നലെ മിനിയാന്നൊക്കെ മൻഹജിന് വിവിധങ്ങളായ സംഭാവനകൾ നൽകിയവരുണ്ട്. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, കഴിഞ്ഞ യാത്രയില് ബംഗാളിലേക്ക് പോയപ്പോ അവിടെ ഒരു പള്ളി നിർമ്മിക്കാൻ വേണ്ടി ഏറ്റെടുക്കുകയും അതിന്റെ ആദ്യത്തെ ഒരു വെടു ഇന്നലെ എന്നെ ഏൽപ്പിച്ച ഒരു കുടുംബമുണ്ട്. അല്ലാഹു അവർക്ക് നീ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ അവിടെ ഞങ്ങൾ പോയപ്പോ 3 പള്ളികളും ഉദ്ഘാടനം ചെയ്തത് മലയാളികളായ സഹോദരങ്ങൾ ഉണ്ടാക്കി തന്ന പള്ളികളാണ്. വേറെ കഴിഞ്ഞ വർഷം ഓഫർ ചെയ്തൊരു പള്ളി വാഗ്ദാനം ചെയ്തൊരു സഹോദരൻ ഈ മജ്‌ലിസിലുണ്ട്. അല്ലാഹു തആല കബൂൾ ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവരെ, 18 ലക്ഷം 20 ലക്ഷം 25 ലക്ഷം ഒക്കെ ഉള്ള പള്ളികൾ ഒരു സഹോദരൻ 10,000. അൽഹംദുലില്ലാഹ്, അല്ലാഹു നീ കബൂലാക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. ഈ കൂട്ടത്തിൽ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഒരു 10,000 കൊടുക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ, ഇപ്പൊ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ റമദാൻ തീരുന്നതിന് മുമ്പോ ഒന്നോ രണ്ടോ മാസം കൊണ്ടോ തരാൻ പറ്റുന്നവരൊക്കെ നൽകുക. അർഹമുർ റഹീമായ റബ്ബ് കബൂൽ ചെയ്യും. അൻസാർ ഘടകത്ത് ഒരു 10,000 രൂപ. അൽഹംദുലില്ലാഹ്, അല്ലാഹു നീ കബൂൽ ചെയ്യണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. നമുക്ക് ദുആ ചെയ്യാം. എല്ലാവരും അടുത്തേക്ക്, മൈക്കിന്റെ നിയന്ത്രണം ഉണ്ടാവും. മൻഹജിലേക്ക് ഒരാൾ 50,000 രൂപ. അൽഹംദുലില്ലാഹ്, അല്ലാഹു കബൂൽ ചെയ്യുമാണ്. എല്ലാവരും അടുത്ത് നിന്നാല് മൈക്കിന് ചെറിയൊരു നിയന്ത്രണം സമയമായതുകൊണ്ട് എല്ലാരും ഇപ്പൊ നിങ്ങളെ കൊണ്ട് കഴിയുന്ന സംഭാവന കേവലം ഒരു മുസാഫഹത്തിന് വേണ്ടിയല്ല, ഒരു 2,000, 1,000, 500 ഒക്കെ തരാൻ പറ്റുന്ന എല്ലാവരും നിങ്ങളെ കൊണ്ട് കഴിയുന്ന നല്ല സംഭാവനകൾ നൽകുക. ഇൻഷാ അല്ലാഹ് നമുക്ക് സ്വലാത്തു ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാകട്ടെ.